മാങ്ങയിട്ട് മീൻകറി എങ്ങനെയാ? നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് നമ്മള് സ്ഥിരമായി കഴിക്കുന്ന കാര്യങ്ങളാണ്. സായിപ്പിന് ഞെട്ടിപ്പോയി, മാങ്ങയിട്ട് മീൻകറി വെച്ചപ്പോൾ. സുരേഷ് പിള്ളയാണ്, അതെ, BBC ആ മാസ്റ്റർ ഷെഫ് മത്സരത്തിലാണ് അദ്ദേഹം അങ്ങനെ മാങ്ങയിട്ട് മീൻകറി വെച്ച് സായിപ്പിനെ ഞെട്ടിച്ചത്. എന്തായാലും സ്പെഷ്യൽ രുചികളൊക്കെ ഇനി കൊല്ലത്തുകാർക്ക് കൊല്ലണമെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമൊക്കെ ഉള്ളവർക്കും രുചിക്കാം. അതെ, കൊല്ലം റാവിസ് ഹോട്ടലിനാണ് അദ്ദേഹം ഷെഫ് ആയിട്ട് വന്നിരിക്കുകയാണ് സുരേഷ് പിള്ള. അപ്പൊ ഇനി കൊല്ലത്ത് പോയ റാവിസ് കഴിഞ്ഞാൽ മാങ്ങയിട്ട് മീൻകറി കഴിക്കാം. Indian-born Suresh has lived in the UK for 10 years and is now head chef at a Sri Lankan restaurant in London. BBC ഷോയിൽ സായിപ്പിന്റെ നാവിനെ ഞെട്ടിച്ച പാചക വിരുദ് ഇനി കൊല്ലത്തിന് സ്വന്തം. റാവിസ് ഹോട്ടലിന്റെ അടുക്കളയിൽ തന്റെ സ്വന്തം വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഷെഫ് സുരേഷ് പിള്ള. മാങ്ങയിട്ട അയിലക്കറി വറ്റിച്ചെടുത്താണ് മാസ്റ്റർ ഷെഫ് ഷോയിൽ സുരേഷ് അഭിനന്ദനം നേടിയത്. കൊല്ലത്തെ ചെറിയ റെസ്റ്റോറന്റിൽ വെയിറ്ററായി തുടങ്ങി സുരേഷ് ഇന്ന് ദക്ഷിണേന്ത്യൻ രുചികളിൽ ലോകമറിയപ്പെടുന്ന വിദഗ്ധനാണ്. ഏറെ കടമ്പകൾ കടന്നാണ് മാസ്റ്റർ ഷെഫ് ഷോയിൽ എത്തിയതെന്ന് സുരേഷ് പറഞ്ഞു. ഫൈനൽ ഓഡിഷൻ ഒരു 1 അവർ, ഒരു മണിക്കൂറോളം നമ്മുടെ ക്യാമറ പ്രസൻസ്, നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ്, നമുക്ക് പാനിക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പല കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ഫൈനൽ ഒരു 48 പേരെ തിരഞ്ഞെടുക്കുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഇന്ത്യക്കാർ അവസരം വയ്ക്കുന്നത്. ഞാൻ പങ്കെടുത്ത 2-ാമത്തെ മലയാളിയാണ്, ഇതിനു മുമ്പ് ഒരു മലയാളി പങ്കെടുത്തിട്ട് ഞാൻ 2-ാമതാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ. RP ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ള ലണ്ടനിലെ ഹോട്ടലിൽ വെച്ചാണ് സുരേഷ് പിള്ളയെ കണ്ടുപിടുത്തത്. തുടർന്ന് RP ഗ്രൂപ്പിന്റെ ഹോട്ടലായ റാവിസിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. റാവിസ് ഹോട്ടലിൽ തുടങ്ങുന്ന കരിമീൻ ക്ലബിന്റെ ഉദ്ഘാടനം സുരേഷ് പിള്ളയുടെ സാന്നിധ്യത്തിൽ NK പ്രേമചന്ദ്രൻ MP, മുകേഷ് MLA എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഏറ്റവും രുചിയുള്ള ഭക്ഷണം കേരളത്തിലാണെന്ന് ലോകം ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള ഈ പാചക വിദഗ്ധൻ പറയുന്നു. മനോരമ ന്യൂസ്, കൊല്ലം.